സ്വർണ്ണവിലയിൽ ഉയർച്ച. രാത്രി ഒരുപാടായിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ വളച്ചുകെട്ടലുകളൊന്നും ഇല്ലാതെ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. വേൾഡ് മൊത്തം, ഇൻവെസ്റ്റേഴ്സ് മൊത്തം, വേൾഡിലെ ഫിനാൻഷ്യൽ വേൾഡ്, എക്കണോമിസ്റ്റുകൾ മൊത്തം ഇ സി ബിയിലേക്കും അതേപോലെ തന്നെ ഫെഡിലേക്കും, ഐ മീൻ ഫെഡറൽ റിസർവ് അതിലേക്കും, അതേപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കുകളുടെ പോളിസി മേക്സിലേക്കുമാണ്. ഫെഡറൽ 0.5 അല്ലെങ്കിൽ 75% റേറ്റ് കൂട്ടിയേക്കാം. ബട്ട് ഒരു ഫിയർ, ഒരു ഭയം എല്ലാവരുടെ മനസ്സിലുണ്ട്. സോ എല്ലാവരും ഗോൾഡിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ബയ്യിങ് ടെൻഡൻസി ഫോർ ഗോൾഡ് ജസ്റ്റ് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മെറ്റൽ ഡിമാൻഡ് ജസ്റ്റ് വർദ്ധിച്ചിട്ടുണ്ട്. പോരാത്തതിന് റീറ്റെയിൽ സെൽ റിപ്പോർട്ട് ഗോൾഡിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്, 0.3% ഡിക്ലൈൻ. സോ അത് ഗോൾഡിന് വീക്കർ റീറ്റെയിൽ സെയിലും ഗോൾഡിന് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ബട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഫെഡറൽ ചെയർ ജെറോം പവൽ എന്ത് പറയുന്നു എന്നുള്ളത്. അത് പറഞ്ഞാൽ തന്നെ പറഞ്ഞു എന്ന് പറയാനേ ഉള്ളൂ. ബട്ട് നമ്മൾ എന്താ അറിയോ, ഗോൾഡിൻ്റെ വിഷയത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ പറയുക, എന്താ അറിയോ, പലർക്കും ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് മാത്രമേ പറയാത്തത്. റഷ്യ ഉക്രൈൻ യുദ്ധം, അതിലേക്ക് ഇന്ത്യയിൽ നിന്നൊന്നും എന്താ കണ്ണോടിച്ച് തന്നിട്ടേ ഇല്ല. ഇന്ത്യയിൽ കണ്ണോടിക്കുന്നുണ്ട് പല വഴികളിലൂടെയും, ബട്ട് ഇന്ത്യയിലും പഴയ രീതിയിൽ അത്രമാത്രം കണ്ണോടിച്ചിട്ടുമില്ല. ബട്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിപ്ലോമാറ്റിക് ലെവലിൽ യുദ്ധം തീർന്നോ ഇല്ലേ എന്നുള്ള ഒരു ഭീതി ഉണ്ടാവും എല്ലാവർക്കും, ഗോൾഡ് താഴേക്ക് വരുന്നൊക്കെ കണ്ടിട്ട്. അപ്പോൾ യുദ്ധം അവിടെ നിന്നിട്ടില്ല. ക്രൂഡ് ഓയിൽ പ്രൈസ് 118.5 കടക്കുകയാണ് NMS ക്രൂഡ് ഓയിൽ പ്രൈസ്. അപ്പോൾ മാത്രവുമല്ല, ഡിപ്ലോമാറ്റിക് ലെവലിൽ സമാധാന ശ്രമം ഉണ്ടോയെന്ന് സംശയം ഉണ്ടാവും. അപ്പോൾ ഡിപ്ലോമാറ്റിക് ലെവൽ, ഇന്ത്യയിലെ ഡിപ്ലോമാറ്റിക് ലെവലിൽ ഒന്ന് സഞ്ചരിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സെലൻസ്കി മോർ വെപ്പൺസ് താന്നാണ് പറയുന്നത്. അതുമല്ല, എന്താ, ഫേറ്റ് ഓഫ് ഡോൺബാസ് വിൽ ഡിറ്റർമിൻ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എന്നാണ് പറയുന്നത്. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം ഈ ഡോൺബാസ് ആര് എന്താ സംഭവിക്കുന്നത് അനുസരിച്ചായിരിക്കുന്നതാണ് പറഞ്ഞത്. അത് സംഭവിക്കാനൊന്നുമില്ല. സെവറൻസ്ക്ക് പോലും 80% റഷ്യൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ, യുദ്ധം പൊടി പാറാൻ പോവാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഗോൾഡ് 42,000 40,000 പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ടോ, ഒരുപാട് പേർക്ക് ഈ ഗോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത് കൂടും അങ്ങനെ പറയുമ്പോൾ, അത് എന്താ പറയുക, ഓവറായിട്ട് ക്യാഷ് ഉള്ള ആളുകളെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊക്കെ ഉള്ളൂ. അല്ലാതെ ചില ആളുകൾക്കൊക്കെ ചെറുതായിട്ട് എന്താ പറയുക, ഒരു പവന് അല്ലെങ്കിൽ 5 പവന് എന്താ പറയുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 42,000 ആകുമ്പോൾ വിൽക്കുക എന്നൊക്കെ കരുതുന്നുണ്ടാവും. 35,000 സാധനം 42,000 രൂപക്ക് വിറ്റ്, 35,720 അല്ലേ, 42,000 രൂപക്ക് നിങ്ങൾ 42,000 ആയിരുന്നു കരുതി, ഒരു വലിയ യുദ്ധമൊക്കെ വന്നിട്ട്. എന്നിട്ട് 42,000 രൂപക്ക് വിറ്റിട്ട് ഞങ്ങൾക്ക് ഒരു ലാഭവും കിട്ടാത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് ഇപ്പോൾ കോയിൻ തന്നെ വാങ്ങുകയാണെങ്കിൽ പോലും 900 പവൻ, മറ്റേതാണെങ്കിൽ വേറെ പോവും. അപ്പോൾ 900 ഗോൾഡ് കോയിൻ തന്നെ നിയമപരമായി ലീഗലി ഫിസിക്കലി ലീഗലി വാങ്ങുകയാണെങ്കിൽ എന്താവും, 2% എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് പണിക്കൂലിയും കൊടുക്കേണ്ടി വരും. പിന്നെ 3% എന്ത് കൊടുക്കേണ്ടി വരും, ടാക്സും കൊടുക്കേണ്ടി വരും. 2 GST കൂടി കൂടി 1.5 ആയിട്ട്, അപ്പോൾ തന്നെ ഒരു 5% ആയി നിയർലി ഈ 3 2. അപ്പോൾ തന്നെ പിന്നെ അത് വിൽക്കുന്ന സമയത്ത് എന്തായാലും ഈ 2% കുറക്കലും ചെയ്യും. അപ്പോൾ ഉള്ള പ്രൈസ് ഐ മീൻ 42,000 ആയിട്ട് പിന്നെ 2%. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈക്വലാവും, മറ്റൊരു പരസ്യത്തിൽ പറഞ്ഞ പോലെ. അപ്പോൾ പ്രത്യേകിച്ച് ഉപകാരം ഒന്നും ഉണ്ടാവില്ല. ബട്ട് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കറൻസി സേവ് ചെയ്യുന്നതിന് പകരം ഗോൾഡ് സേവ് ചെയ്തില്ലെങ്കിൽ ഈ കറൻസിക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. കാരണം പ്രിന്റ് അടിച്ച് വിടുകയാണെന്നാണ് ഇന്ത്യയിൽ പറഞ്ഞു വരിക. അതേപോലെ തന്നെ ഈ 42,000 ആകുന്ന സാധനം 50,000 ആകുന്ന സമയത്ത് നമ്മൾ ഗോൾഡ് ഒരു ബൾക്കായിട്ട് വാങ്ങി വെക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും മാത്രം നിങ്ങളുടെ കറൻസി തകരാതെ നിൽക്കും. അതാണ് അതിൽ ഏറ്റവും വലിയത്. കാരണം എന്താ വെച്ചാൽ, ഒരു ചെറിയ രീതിയിൽ 10 lakh 20 lakh ഒക്കെ ഉള്ള ആളുകൾ വേറൊരു പണി ഇല്ലെങ്കിൽ അത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തോളി അതെല്ലാം പറയുന്നത്. പക്ഷേ അത് റിസ്ക് അസറ്റൊക്കെ ഇട്ടിട്ട് മോർ റിട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അത് അവിടെയാണ് അതിൻ്റെ ബുദ്ധി, അവിടെയാണ് ഫിനാൻഷ്യൽ ഗ്രോത്ത് വരുള്ളൂ. ഗോൾഡ് ഇസ് റിയൽ മണിയാണ് ഇന്ത്യയിൽ ഉദ്ദേശിച്ചത്. പലരും അസറ്റായിട്ട് വിളിക്കുന്നുണ്ട്, ഇന്ത്യയിൽ അസറ്റായിട്ടല്ല അതിനെ കാണുന്നത്, റിയൽ മണി. നിങ്ങളൊരിക്കലും എന്താക്കണ്ട, കറൻസി സേവ് ചെയ്യേണ്ട, പണം സേവ് ചെയ്യണേ അത് ഗോൾഡ് സേവ് ചെയ്യണം എന്ന് ഇന്ത്യയിൽ പറയുന്നത്. ഓക്കെ, അത് പറയണേ, കാരണം അതോ എന്നിങ്ങനെ പറയുന്നത്. ഇന്ത്യയിൽ റിയൽ ഇൻഫർമേഷൻ നൽകുന്നത്, ഇന്ത്യയിൽ ഒരു ഗോൾഡിനെ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റിയൽ മണി ഗോൾഡ് ആയതുകൊണ്ട് ഗോൾഡിനെ എനിക്ക് പറഞ്ഞതിൽ വളരെയധികം അത്യാവശ്യം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ മാക്സിമം ആളുകൾ എല്ലാവരും എന്ത് ചെയ്യുക, അവരുടെ പണം മൊത്തം എന്തിലേക്ക് മാറ്റുക, ഗോൾഡിലേക്ക് മാറ്റുക. സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യത്തില്ല, മനസ്സിലായത്. അതുപോലെ ബുദ്ധിമുട്ടാണ്, ഇതൊരു ഓവറായി കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് കള്ളമാരുടെ നിന്ന് പാത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗോൾഡും എന്തെങ്കിലും പറയുന്നില്ല, ഗോൾഡ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് പറയുമ്പോൾ വേറെ പ്രശ്നം വരുന്നുണ്ട്.
ഇത് കാണുന്ന ഐശ്വര്യ. അപ്പോ ഗോൾഡും ഏതും സേഫ് അല്ല വെക്കുന്നത്, അതും ഈസിലി ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അപ്പോ അതൊക്കെ അതിന്റെ കാര്യങ്ങൾ. എനിവേ ഇതിലെന്താ പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ നാളെ ഒരു 80 രൂപ 37,720 രൂപയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞാൽ ഗോൾഡ് ഫിസിക്കലി ലീഗലി സേവ് ചെയ്യണം. അതിൽ റിസ്ക് ഉണ്ട്, ബട്ട് എന്താ ഈ കള്ളമാര പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ അതായത് കറൻസി സേവ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം, അല്ല ഐ മീൻ ഒളിപ്പിച്ച് വെക്കുന്നതിനേക്കാളും സുഖം ഗോൾഡാണ്. ബട്ട് ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ വികസനം അറിയില്ല. അപ്പോൾ എനിവേ ഈ വീഡിയോ ചെയ്യണോ എനിവേ പോടെ. അപ്പോൾ എന്താന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 37,720 ഉണ്ടല്ലോ, ഈ 37,720 കൂടി നാളെ 80 രൂപ മാത്രം കൂടിയേക്കാവുന്നില്ലയാണ്. ബട്ട് ഫെഡറൽ ചെയർ ജെറോം പവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തട്ടെ. അതായത് അതിന് ശേഷം എന്താണ് നമുക്ക് സംസാരിക്കാം ഗോൾഡ് മുകളിലേക്ക്. എന്തായാലും ഇനി ഇപ്പം ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ജമ്പിങ് ചെയ്യാം. ചില ഫെഡറൽ FOMC മീറ്റിംഗ് ശേഷം തല പിറ്റാത്ത ദിവസമായിരിക്കും. കാരണം യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു അമേരിക്കൻ്റെ ഒക്കെ കെട്ടിയിട്ടൊന്നുമില്ല സാധനം. എന്നാലും ഒരു ജമ്പിങ് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നോക്കാൻ വെയിറ്റ് ചെയ്യാം. ഇനി ഇപ്പോൾ 1,118 ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇന്നലെ ക്ലോസ് ചെയ്തതിനേക്കാളും കുറച്ച് കൂടുതലാണ്. ഇനി 80 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. 37,720 കൂടി 80 രൂപ കൂടിയേക്കാവുന്നില്ല.